ആയിക്കോട്ടെ, ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുന്ന ചിലരെ കണ്ടാൽ വിദ്യാർത്ഥികളാണോ എന്ന് സംശയം തോന്നും. 50 വയസ്സിൽ മുകളിൽ പ്രായമുള്ള പഠിതാക്കളാണ് ഇവർ. തലമുതിർന്ന ഈ വിദ്യാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് മേപ്പയൂർ സ്വദേശിയായ പാച്ചറാമ്പാട്ടിന് പ്രായം 73. റിട്ടയർമെന്റ് ജീവിതം നയിക്കേണ്ട ഈ വയസ്സിലും വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. കോഴിക്കോട് ലോ കോളേജിൽ LLB പഠിതാവ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രായമേറിയ കോളേജ് വിദ്യാർത്ഥി. ലെക്ചറർമാർ അല്ലെങ്കിൽ പ്രൊഫസർമാർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും, എന്നിട്ട് അത് വെച്ചിട്ടാണ് മിക്കവാറും ഞാൻ പരീക്ഷയിൽ എഴുതുന്നത്. പഠിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല, കാരണം എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. അവർ ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവർക്ക് വേറെ പല പരിപാടികളുണ്ടാവും. അവർക്ക് എന്നെ എൻ്റെ കൂടെ കളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് പ്രത്യേകിച്ച് വായിക്കാനും പഠിക്കാനൊന്നുള്ള സൗകര്യം ഉണ്ടാവാറില്ല. ഹെഡ് മാസ്റ്ററായി വിരമിച്ച നാരായണൻ, ജില്ലാ ട്രഷറി ഓഫീസറായിരുന്ന സുരേഷ് കുമാർ, കാലിക്കറ്റ് സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്ന മൊയ്തീൻകുട്ടി, റെയിൽവേ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ബാലകൃഷ്ണൻ നായർ, ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസറായിരുന്ന സുധാമണി തുടങ്ങി 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 30-ലധികം പേരാണ് കോഴിക്കോട് ലോ കോളേജിൽ റെഗുലർ വിദ്യാർത്ഥികളായുള്ളത്. പഠിക്കണമെന്ന ഇവരുടെ മോഹത്തിന് ഇപ്പോഴും ചെറുപ്പം. അവർ വാസ്തവത്തിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളാകുമ്പോൾ, ചെറുപ്പക്കാരായ കുട്ടികളാകുമ്പം, അവർക്ക് പലതരത്തിലുള്ള പൊളിറ്റിക്സും അതും ഇതൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ കൂടെയുള്ള ഒരു മുതിർന്ന ചേട്ടന്മാർ എന്നുള്ള രീതിയിൽ അവരെ ശാന്തരാക്കാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാൻ ശാന്തരാക്കാനും ആ രീതിയിലൊക്കെ അവരെ ഇൻവോൾവ്മെൻറ്റ് വളരെ സഹായകമാകുന്നുണ്ട് വാസ്തവത്തിൽ കോളേജിന്. ത്രിവത്സര LLB കോഴ്സിനാണ് ഏറ്റവും അധികം തലമുതിർന്ന വിദ്യാർത്ഥികളുള്ളത്. പ്രിൻസിപ്പലിനേക്കാൾ 20 വയസ്സ് പ്രായക്കൂടുതലുള്ളവർ വരെ ഇവിടെ പഠിക്കുന്നു. ശിഷ്യനേക്കാൾ ജൂനിയറായി പഠിക്കുന്ന ചിലരുമുണ്ട്. അച്ഛൻ്റെ പ്രായമുണ്ടെങ്കിലും തങ്ങളുടെ ചങ്ക് ബ്രോസാണ് ഇവരെന്ന് പുതുതലമുറ. ഞങ്ങളെ ഒരു അച്ഛനായിട്ടോ അതല്ലെങ്കിൽ ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ചങ്ക് ബ്രോ ആയിട്ടാണ് ഇവരൊക്കെ നമ്മളെ കൂടെ എന്ത് കാര്യത്തിനായാലും, സ്പോർട്സ് ആയാലും ഇവിടുത്തെ ആർട്സ് ആയാലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തായാലും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു നമ്മുടെ ഒരു ലീഡറായിട്ട് അതല്ലെങ്കിൽ ഒരു സഹോദരനായിട്ട് കൂട്ടുകാരനായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അവസാന വർഷ LLB വിദ്യാർത്ഥികൾ മുതിർന്നവരെ ആദരിക്കാൻ ഒരു ചടങ്ങും കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു. ഹിഡോണിസം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പ്രായം തളർത്താത്ത വിദ്യാർത്ഥികൾക്കുള്ള ആദരിക്കൽ ചടങ്ങ്. ഈ ക്യാമ്പസിൽ പഠനം തുടങ്ങിയതോടെ തങ്ങളും ചെറുപ്പമായി എന്നാണ് മുതിർന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. കോഴിക്കോട് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.